മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഷെയ്ൻ നിഗം അതേപോലെ തന്നെ ശ്രീനാഥ് ബാസ് ഈ രണ്ട് പേരെയും മലയാള സിനിമയിൽ നിന്ന് ആറു മാസ കാലയളവായിട്ട് വിലക്കിയിരുന്നു. അപ്പൊ അതിന് കാരണമായിട്ട് അവർ മെയിനായിട്ട് പറയുന്നത് ഇവരുടെ അച്ചടക്കമില്ലായ്മ, ഇവരുടെ കൃത്യനിഷ്ഠതയില്ലായ്മ, അതേപോലെ തന്നെ തോന്നിയ സമയത്ത് സെറ്റിൽ കയറി വരിക, അവരെ മിസ്ബിഹേവിയർ, അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടും പ്രൊഡ്യൂസേഴ്സ് ഇവരെ കൊണ്ട് വശം കെട്ട് ആകെ ഇടങ്ങറായി ബുദ്ധിമുട്ടി ഈ ഒരു ശല്യം സഹിക്ക വയ്യാതെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനം. അതിന്റെ പേരിലാണ് ഈ രണ്ടു പേരെയും, ശ്രീനാഥ് ബാസിയെയും അതേപോലെ തന്നെ ഷെയ്ൻ നിഗത്തിനെയും സിനിമയിൽ നിന്ന്, മലയാള സിനിമയിൽ നിന്ന് വിലക്കിയത് എന്ന് പറഞ്ഞ ഒരു തീരുമാനമാണ് അവരെടുത്തിരുന്നത്. ആറു മാസക്കാലയളവിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അവര് അമ്മ അസോസിയേഷനുമായിട്ട് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫൈനലി അവര് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്തത്. ഇവരെ ഇനി തുടർന്നുള്ള മലയാള സിനിമയിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലൊന്നും ഇവരെ സഹകരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തീരുമാനമായിരുന്നു. അപ്പൊ അത് വേറെ പല ചോദ്യങ്ങളും അതിനകത്ത് ഉയർന്നിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെയാണ് രഞ്ജിത്ത് നിർമ്മാതാവ് ഈ ഒരു സിനിമയിലുള്ള ഡ്രഗ്സിന്റെ അമിത ഉപയോഗവും അത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ലഹരിയുടെ അതിപ്രസരവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങൾ എടുത്തിട്ടതും, അതേപോലെ ഇവരൊക്കെ ഈ സൈനികാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഈ ശ്രീനാഥ് ബാസിയാണെങ്കിലും ലഹരിക്ക് അടിമയാണെന്നുള്ള രീതിയിലുള്ള പല വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ആ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ആൾക്കാർ ലഹരിയിൽ അടിമയാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ഇവരുടെ തോന്നി പോലുള്ള പെരുമാറ്റം. യങ് ജനറേഷനിലുള്ള ആക്ടേഴ്സ് ശ്രീനാഥ് ബാസി അല്ലെങ്കിൽ ഷെയ്ൻ നിഗത്തിന്റെ പോലുള്ള ആൾക്കാരൊക്കെ പ്രൊഡ്യൂസേഴ്സിന് വലിയ തലവേദനയാകുകയാണെന്നുള്ള രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇവർ ഓരോരുത്തരും ഉന്നയിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഈ RDX എന്ന പടത്തിന്റെ ഷൂട്ടിംഗ്, അതിപ്പോ ഓണക്കാലത്ത് ഏറ്റവും ഹിറ്റായ പടമാണ്, കിങ് ഓഫ് കൊത്തനെ വരെ കടത്തി വെട്ടുന്ന രീതിയിൽ വലിയ അഭിപ്രായം നേടി ഈ ഓണക്കാലം കീഴടക്കിയ ഒരു പടം തന്നെയാണ് ഈ RDX. അപ്പൊ ഈ RDX എന്ന പടത്തിൽ ഈ സൈനികത്തിന് കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തനിക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ, ഈ പോസ്റ്ററിൽ സെന്ററിൽ തന്നെ പ്ലേസ് ചെയ്യണില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഓരോ കാര്യങ്ങളും, പിന്നെ ഫിലിമിന്റെ എഡിറ്റ് അദ്ദേഹത്തിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സോഫിയ പോളിനേറ്റ് വലിയ ഇഷ്യൂ ആയി, ഡയറക്ടറിനേറ്റ് വലിയ ഇഷ്യൂ ആയി. അപ്പൊ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ കുടുംബിരി കൊണ്ട് അവസാനം ഈ അതിന്റെ കൂടെ തന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ പറഞ്ഞ പ്രശ്നങ്ങളും, ഈ കൃത്യനിഷ്ഠതയില്ലായ്മ, അച്ചടക്കമില്ലായ്മ, അതേപോലെ തന്നെ ലഹരി ഉപയോഗം, ഇങ്ങനത്തെ പല കാര്യങ്ങളും കൂടെ അസോസിയേറ്റ് ചെയ്ത് വന്നപ്പോ ഈ സൈകെട്ട് നിവൃത്തിയില്ലാതെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് ഇദ്ദേഹത്തിനെ സിനിമയിൽ നിന്ന് ബാൻ ചെയ്തത്. ഒരു അപ്രഖ്യാപിത ബാനിങ്ങും കൂടെയായിരുന്നു അത്. ഇനി ഉള്ള ഒരു സിനിമയിൽ, മലയാള സിനിമയിൽ ഇവരെ രണ്ടുപേരെയും സഹകരിപ്പിക്കേണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ഫൈനൽ ഡിസിഷനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുത്തത്. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ RDX എന്ന പടം ഒരു വൻ വിജയമായി. അപ്പൊ അതിന്റെ വിജയത്തിന്റെ മെയിൻ ശില്പി എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടുന്ന ഈ ഷൈനികം തന്നെയാണ്. അപ്പൊ ഷൈനികം അങ്ങനെ ഒരു ഉയർച്ചയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് മലയാള സിനിമക്ക് ഷൈനികത്തിനെ പോലുള്ള ഒരു ആക്ടർ അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കുകയും ഈ അമ്മ അസോസിയേഷൻ, അതായത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, റെക്കമെന്റ് ചെയ്യുകയും ചെയ്തു ഷൈനികത്തിനും, അതേപോലെ തന്നെ അതിന്റെ കൂടെ ശ്രീനാഥ് ബാസിക്കും വേണ്ടിയിട്ട് റെക്കമെന്റ് ചെയ്തു ഇവരെ വിലക്ക് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു റെക്കമെൻഡേഷൻ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കേൾക്കുകയാണ് ചെയ്തത്. ഇവരെ ഇനി വിലക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് മലയാളം മൂവി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എത്തിയത്. ബേസിക്കലി ബാനിങ് ഒരാളെ നിരോധിക്കുക അല്ലെങ്കിൽ തടയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ആക്ഷൻ ആണ്. ഈ ഒരു ബാനിങ് എന്ന സംഭവത്തിന് അയാളുടെ ഒരു ഗ്രോത്തിനെ തടയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഒരാളുടെ മുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, ബാനിങ് എന്ന് പറഞ്ഞ സാധനം ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അക്രമമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ബേസിക്കലി ഞാൻ അതിനോട്ട് ഒട്ടി യോജിക്കുന്നില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഈ അമ്മ അസോസിയേഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ ഷൈനികത്തിന്റെയും അതേപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെയും വിലക്ക് നീക്കാൻ തോന്നി ആർക്ക്, ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അത് തന്നെ വലിയൊരു കാര്യം. അങ്ങനെയെങ്കിലും ആ ഒരു ബാൻ ഇല്ലാതായല്ലോ എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഷൈനികത്തിനും അതേപോലെ തന്നെ ഈ ശ്രീനാഥ് ബാസി പോലെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റഡ് ആക്ടേഴ്സ് ആണ്, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള, ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സ് ആണ് ഇവർ. അതിൽ തന്നെ ഷൈനികം ഒരു പടി മുകളിലാണ്. ഇപ്പൊ ഉള്ള യങ് ജനറേഷൻ, ന്യൂ ജനറേഷൻ മലയാളം മൂവിയിലുള്ള ആക്ടേഴ്സിനെക്കാളൊക്കെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ഒരു സട്ടിലായിട്ടുള്ള ഇമോഷൻസ് വരെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന നല്ലൊരു ആക്ടറാണ് ഈ ഷൈനികം. ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല, അത്രക്കും നല്ലൊരു ആക്ടറാണ്. അപ്പൊ ഈ ഒരു വിലക്ക് ഒന്ന് പിന്നെ ബാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നൊക്കെ മാറ്റപ്പെട്ട് ഇതില് പിന്നെ ഈ മലയാള സിനിമയുടെ ഒരു മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റ് ആയിട്ട് അദ്ദേഹം അംഗീകരിക്കപ്പെടുക എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ഇപ്പോ കുറച്ച് വൈകിട്ടാണെങ്കിലും ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കയ്യിൽ നിന്ന് വന്നു എന്നുള്ളത് വലിയ ഒരു
നല്ല കാര്യമാണ്, അതേപോലെ തന്നെ അതൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പിന്നെ തന്നെ ഇതിന്റെ കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു വിലക്ക് ബാക്കിയുള്ള ബാനിങ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ് ജനറേഷൻ ആക്ടേഴ്സിന്റെ മുകളിൽ മാത്രമേ, ഈ ഒരു ബഡിങ് ആക്ടേഴ്സിന്റെ മുകളിൽ മാത്രമേ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ നടക്കുള്ളൂ. ഇത്ര ഇതിലും റൂഡായിട്ട് അരഗന്റ് ആയിട്ടൊക്കെ പെരുമാറുന്ന ഒരുപാട് മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ റൂഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന് ഉള്ളിൽ നന്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിൽ കൂടെ വളരെ സ്ട്രിക്റ്റും റൂഡായിട്ടാണ് അദ്ദേഹം കൊളീഗ്സിനോടൊക്കെ പെരുമാറാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുഖത്തടിച്ച പോലെ പറയുന്നുള്ള രീതിയിലെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എത്ര സ്ട്രിക്റ്റ് ആയിട്ടും റൂഡായിട്ടും പെരുമാറുന്ന മമ്മൂട്ടിക്കെതിരെ ഇവർക്ക് ബാൻ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുമോ? ഇപ്പോ ഈ ഷൈനികം എന്ന് പറഞ്ഞ ഒരു ബഡിങ് ആർട്ടിസ്റ്റാണ്, ഒരു തുടക്കക്കാരനാണ്, ഒരു യങ് ജനറേഷൻ ആളാണെന്നുള്ള രീതിയിൽ മാത്രം ഇദ്ദേഹത്തിന് ബാൻ ചെയ്യാൻ പറ്റി. ഈ ഒരു ബാനിങ് എന്നുള്ള രീതിയിൽ മമ്മൂട്ടിയുടെ അടുത്തോ മോഹൻലാലിന്റെ അടുത്തോ സുരേഷ് ഗോപിയുടെ അടുത്തോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട്ടി വിടുകയാണ് ചെയ്യുക. അതേപോലെ പൃഥ്വിരാജിനെ പോലുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ട് വരും, ഇത് ഈ ബാനിങ് എന്നുള്ള രീതിയിലുള്ള വർത്തമാനം പറയാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല. അപ്പൊ ഈ രണ്ട് ഭാവങ്ങളുടെ മുകളിൽ മെക്കിട്ട് കയറാനുള്ള ഒരു സാഹചര്യം അവരത് മാക്സിമം മുതലെടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവര് തിരിച്ച് മലയാളത്തിലേക്ക് വരട്ടെ, നല്ല നല്ല റോളുകൾ ചെയ്യട്ടെ, നല്ല പ്രോമിസിങ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഈ രണ്ട് പേരും, ഷൈനിക ആണെങ്കിലും ശരി ശ്രീനാഥ് ബാസി ആണെങ്കിലും, ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ആശംസയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.